Namaskaram, I am Dr. R.Padmakumar, Keyhole Clinic Idappalli Leyum, VPS Lakeshore Hospital Kochi Leyum, Consultant Laparoscopic Surgeon Aanu, Minimally Invasive Surgery Vibhagam Medhavi Aanu. Innu njan ningalodu parayan uddeshikkunna vishayam varicose vein. Appo narambu pidachu kidakkunna, kaalile narambu pidachu kidakkunna oru asukhamaanu varicose vein, adine kurichaanu. Appo varicose vein varunnathu aalkarkkokke subarichithamayittulla oru karyamaanu, nirkkumbol കാലിനെ വളരെ അധികം വ്യക്തമായി കാണുന്ന തരത്തിലേക്ക് ഞരമ്പുകൾ വരിക, അതിന് വളവും തിരിവും ഒക്കെ വന്നിട്ട് തടിച്ചു കിടക്കുന്ന അവസ്ഥ, ചിലപ്പോഴൊക്കെ വേദന വരാറുണ്ട്. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് പേഷ്യൻസ് അപ്പൊ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ തന്നെ പറയും ഡോക്ടറെ കാലിൽ വാരിക്കോസ് ചെയ്യുന്നുണ്ടല്ലേ, കാലിൽ അതുകൊണ്ട് വേദനയുണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് വന്ന് കാണിക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. വാരിക്കോസ് വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞരമ്പിന്റെ ഭിത്തികൾക്കുള്ള ക്ഷീണം കൊണ്ടാണ്. അത് ചിലർക്ക് ജന്മനാ കുറച്ച് ആ ഒരു വെയിൻസിന്റെ വോൾസിന് ശക്തി കുറവുള്ള ആൾക്കാരുണ്ടാവാം. പിന്നെ പലർക്കും അതിന് രക്തവോട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഞരമ്പുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ രക്തത്തിന് ദൂഷ്യമായിട്ടുള്ള ഭാഗത്തു നിന്ന് മേളിലേക്ക് കൊണ്ടുവന്ന് ഹാർട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വെയിൻസിന്റെ ഉദ്ദേശം. അപ്പൊ ദൂരഭാഗത്തു നിന്നുള്ള രക്തം തിരിച്ചു കൊണ്ടുവന്ന് ഹാർട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ വെയിൻസിന്റെ ഉദ്ദേശം തന്നെ. അപ്പൊ അതിനകത്ത് അഴുക്കായിട്ടുള്ള രക്തമുണ്ടപ്പോ അത് തിരിച്ചെത്തിക്കുന്ന ആ ഒരു സമയത്ത് തടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ രോമം ആക്ച്വലി പൊഴിയുന്നതായിട്ട് കാണാം, ഒരു തിളക്കം വരുന്നതായിട്ടാണ്. പിന്നെ വരുമ്പോൾ ആ ഒരു അഴുക്ക് നിന്നിട്ട് അവിടെ വ്രണങ്ങൾ വരുന്നതായിട്ട് കാണാം. ചിലർക്ക് ബ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ വരും, അറിയാതെ ബ്ലീഡിംഗ് വന്നിട്ട് അബോധാവസ്ഥയിൽ പോലും വരുന്നിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇത് തിരിച്ചിങ്ങോട്ട് മാത്രം വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഭാഗത്ത് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട വാൽവ് എന്ന് പറയുന്ന ഒരു ഷട്ടർ പോലെ ഇരിക്കേണ്ട ഭാഗമുണ്ട്. അപ്പൊ അത് ക്ഷീണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള രക്തക്കൊള്ളിലേയും കൂടെ രക്തം ഇതിലേക്ക് വരുന്നതായിട്ടാണ്. പ്രധാനപ്പെട്ട രണ്ടു തരത്തിലാണ് രക്തക്കൊള്ളി വരുന്നത്. ഒന്ന് സൂപ്പർഫിഷ്യൽ എന്ന് പറയും, പുറത്ത് കാണുന്ന ഞരമ്പുകൾ, അത് രണ്ടെണ്ണം ഉണ്ട്, ഷോർട്ട് എന്നും പറഞ്ഞ് ലോങ് എന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഭാഗത്തായിട്ട് കാലിൽ കാണുന്നതാണ്. പിന്നെ അകത്തുള്ളതിനെ ഞങ്ങൾ ഡീപ്പ് വെയിൻസ് എന്ന് പറയും, അത് മസിലിനകത്താണ്. അതിന് സാധാരണയായിട്ട് ക്ഷീണം വരത്തില്ല, കാരണം മസിലിനകത്തായതുകൊണ്ട് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇത് പമ്പ് ചെയ്ത് എൻ്റെ രക്തം മേളിലോട്ട് പൊയ്ക്കോളും. പക്ഷെ ഈ തൊലിയുടെ തൊട്ട് താഴെ, കൊഴുപ്പിന്റെ താഴെയായിട്ട് മസിലിന് പുറത്തായിട്ട് കാണുന്ന ഈ സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ അതിന് പല ഭാഗത്തും അകത്തുള്ള ആ ഒരു ഡീപ്പ് വെയിൻസുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ വാൽവ് എന്നോ അല്ലെങ്കിൽ ഷട്ടർ എന്നോ പറഞ്ഞ മെക്കാനിസം ഉണ്ട്. അതിന് ക്ഷീണം വരുമ്പോഴാണ് ഇത്തരം വെയിൻസ് വളരെയധികം പിടച്ചു കിടക്കുക, പൊളഞ്ഞു കിടന്നിട്ട് അതിനകത്ത് രക്തക്കെട്ട വരിക, ഞങ്ങൾ ത്രോംബോസിസ് എന്ന് പറയും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ വയറിനകത്ത് തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഇത്തരം വെയിൻസ് വരാം. അതിനെ ഞങ്ങൾ സെക്കൻഡറി വാരിക്കോസിറ്റി എന്ന് പറയും. കാരണം എന്ന് പറയുന്നത് വെയിൻസിന്റെ ഭിത്തിയിലുള്ള ക്ഷീണമല്ല, ആ വയറിനകത്തുള്ള തടസ്സം കൊണ്ട് ഈ രക്തവോട്ടം തടസ്സപ്പെടുന്നതാണെന്നുള്ളതാണ്. അപ്പം ചിലർക്ക് പ്രഗ്നൻസി വരുമ്പോഴത്തേന് വയറിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണല്ലോ കുട്ടിയും ആ ഒരു ഗർഭത്തിൻ പാത്രത്തിന്റെ വികസനവും കൊണ്ട്. അപ്പൊ അതുകൊണ്ടും ചിലപ്പോ ഒക്കെ ഞരമ്പ് വീർത്തു വരാറുണ്ട്. അതൊക്കെ പിന്നെ താൽക്കാലികമാണെന്ന് പറയാൻ നമുക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവും. അതിന് നമ്മൾ ചെയ്യാറുള്ളത് അൾട്രാസൗണ്ട് പരിശോധനയുള്ള വയറിനകത്ത് എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, ഞരമ്പിന് തടിപ്പ് അല്ലെങ്കിൽ തടസ്സം വന്നിട്ടുണ്ടോ നമ്മൾ നോക്കും. അതുപോലെ ഡോപ്ലർ സ്കാൻ എന്ന് പറയുന്ന ഒരു പരിശോധനയിലൂടെ, അതെല്ലാം ഈ അൾട്രാസൗണ്ട് മെഷീനിൽ തന്നെ ചെയ്യുന്നതാണ്, അതിലൂടെ രക്തക്കൊള്ളിനുള്ള കേട് നമ്മൾ നോക്കും. ഒന്ന്, അകത്തെ രക്തക്കൊള്ളി, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് വെയിൻസിന് കേടുകളുണ്ടോ എന്ന് പരിശോധിക്കാം. അതിന് തടസ്സം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അത് കൂടാതെ പുറത്തുള്ള രക്തക്കൊള്ളികൾ, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് വെയിൻസ് ആണോ അതോ ലോങ് വെയിൻസിലാണോ കേടുള്ളത്, ഈ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെർഫറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻസിലാണോ കുഴപ്പമുള്ളത്, വാൽവിന് കേടുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡോപ്ലർ പരിശോധനയിലൂടെ വാരിക്കോസ് വെയിൻസിന് കേടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് ചികിത്സയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. നമുക്ക് ചികിത്സ നിശ്ചയിക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രേഡ് അനുസരിച്ചിട്ട് ചികിത്സിക്കാന്ന് പറയാം. ഗ്രേഡ് ഒന്നെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാറിന്റെ ഷേപ്പിലേക്കൊക്കെ വരുന്ന തരത്തിലേക്ക് ഒരു രക്തക്കൊള്ളിന്റെ ഒരു ചിഹ്നം ഭിന്നമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് വളരെ ചെറിയ രക്തക്കൊള്ളുകളായിരിക്കും, നമുക്കൊരു നിറം പോലൊക്കെ മാത്രമേ തോന്നത്തുള്ളൂ. ഗ്രേഡ് രണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഞരമ്പ് പിടച്ചിൽ അറിയാൻ പറ്റും. മൂന്ന് നാലൊക്കെ ആകുമ്പോഴത്തേനാണ് ഈ സ്കിന്നിലെ വ്യത്യാസങ്ങൾ വരിക. നാലെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കിന്നിനകത്ത് ആ ഒരു പിന്നെ ഹെയറൊക്കെ നമ്മുടെ രോമമൊക്കെ പോയിട്ടുള്ളൊരു അവസ്ഥ വരാൻ പറ്റുന്നുണ്ട്. അഞ്ചൊക്കെ ആകുമ്പോഴത്തേന് അൾസർ വന്നിട്ടുണ്ടാവും, അതിനകത്ത് വ്രണം വന്നിരിക്കുന്നത് കുറച്ചൊക്കെ എങ്കിലും കരിഞ്ഞിട്ടുണ്ടാവും. ആറെന്ന് പറഞ്ഞ ഗ്രേഡൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്ക് ശരിക്കും ആക്റ്റീവ് അൾസർ എന്ന് പറയും, വെച്ചാൽ തുടർന്ന് വ്രണമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, മാംസത്തിലേക്കൊക്കെ അഴിഞ്ഞു വരുന്നതായിട്ടുള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരിക്കും.
അപ്പൊ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പൊക്കി വെച്ച് കഴിയുമ്പോൾ ഇത് കരിയുന്നതുകൊണ്ട് കാല് പൊക്കി വെച്ച് തൽക്കാല ആശ്വാസമൊക്കെ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ ഗ്രേഡ്സ് വണ്ണും ടൂ ഒക്കെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിന് കുറച്ചൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും. എന്ന് വെച്ചാൽ കഴിയുന്നതും ഈ കട്ടിലിന്റെ കാലിന്റെ ഭാഗത്ത് ഒരു കട്ട വെച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിടക്കുമ്പോഴെങ്കിലും ഈ കാല് പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതിനകത്ത് രക്തം തിരിച്ച് ശരീരത്തില് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നതിന് അത് സഹായിക്കും. പിന്നെ നമുക്ക് സ്റ്റോക്കിങ്സ് പറയുമല്ലോ, കട്ടിയുള്ള സോക്സ് പോലത്തെ ഇത് നമ്മുടെ കാലിന്റെ വണ്ണയ്ക്ക് കവർ ചെയ്യുന്ന മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ തുടയുടെ ഭാഗം കൂടെ കവർ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഞങ്ങൾ ആംഗിൾ ടു ഗ്രോയിൻ എന്ന് പറയും. ആംഗിൾ ടു ഗ്രോയിൻ വാരിക്കോസൈൻ സ്റ്റോക്കിങ്സ് തന്നെ പറഞ്ഞു കിട്ടും. അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെയും കാലിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിനനുസരിച്ച് വേണം. ചെറിയ കാലിലുള്ള ആൾക്ക് സ്മോൾ എന്ന് പറഞ്ഞ് മതി, അല്ലാതുള്ളവർക്ക് മീഡിയം ലാർജ് അങ്ങനത്തെ ഒരു ഷേപ്പുകളും സൈസുകളും അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അതൊന്ന് മുറുകി കിടക്കുമ്പോഴത്തേന് ഈ രക്തം അവിടെ കളക്ട് ചെയ്ത് കിടന്നിട്ട് വീർത്ത് കിടന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്നുള്ള അവസ്ഥ വരാം. അപ്പൊ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം. ചെറിയ മരുന്നുകളൊക്കെ ഉണ്ട്, കാൽസ്യം ഡോമിസിലേറ്റ് എന്ന് പറഞ്ഞിടക്ക് ഈ രക്തക്കുഴലിന്റെ ഭിത്തിക്ക് കട്ടി വരുത്താൻ കുറച്ചൊക്കെ സഹായിക്കുന്ന മരുന്നുകളുണ്ട്, അതെടുക്കാം. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ആ സമയത്ത് കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ട്, വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമങ്ങളൊക്കെ കാലിന്റെ കുറയുന്നതായിട്ട് കാണാം. പക്ഷെ രണ്ടാമത്തെ ഗ്രേഡൊക്കെ കൂടുതലായിട്ട് വരുവാണ്, 3-4 ഗ്രേഡ് വരുന്ന ആൾക്കാർക്കാണ് ശസ്ത്രക്രിയാ ചികിത്സകൾ ആവശ്യമായിട്ട് വരുന്നത്. അതിന് തന്നെ മൊത്തം മുറിക്കുന്ന ഓപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരാറില്ല. ഈ RFA എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അല്ലെങ്കിൽ ലേസർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതൊക്കെ ചെറുതായിട്ടുള്ള ഒരു ദ്വാരത്തിലൂടെ അതിന്റെ ഒരു ഫൈബർ കടത്തി വിട്ടിട്ട് ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയെ ഒട്ടിക്കുന്നതാണ്. അപ്പൊ രക്തക്കുഴലിനെ എംറ്റി ആക്കും കാല് പൊക്കിയിട്ട്, എന്നിട്ട് ഈ ഒരു ഭിത്തിയെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തേക്ക് രക്തം നിറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥ. ഒരു പരിധി വരെയും അതിനെ നിയന്ത്രിക്കാനായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആൾക്കാർക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുള്ള ഒരു തോന്നലില്ലായ്മയെങ്കിലും മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനും ഒരു ഫലവത്തായിട്ടുള്ള അവസ്ഥയുണ്ട്. പിന്നെ അതിലും കൂടുതലായിട്ട് 5-6 ഗ്രേഡിലേക്ക് വന്ന് വളരെയധികം ഞരമ്പ് പിടച്ചു കിടപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് ഇതിന്റെ ഫൈബേഴ്സ് കയറാത്ത അവസ്ഥ വരിക, അതിനകത്ത് രക്തം കട്ടയായിട്ട് കിടക്കുക എന്നൊക്കെ ഉള്ള അവസരത്തിലാണെങ്കിൽ നമുക്ക് കീഹോൾ സംവിധാനത്തിലൂടെയുള്ള വാരിക്കോസിൻ സർജറി ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ മേളിത്തെ രക്തക്കൊഴലുകൾ, സൂപ്പർഫിഷ്യൽ വെയിൻസിനെ അകത്തോട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളെയൊക്കെ നമ്മൾ അടച്ചു കളയുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ കേടായിട്ടുള്ള ഞരമ്പിനെ ഊരിക്കളയാനായിട്ട്, അപ്പൊ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതിനകത്തോടൊരു ഒരു ഫൈബർ പോലത്തെ അല്ലെങ്കിൽ കമ്പി പോലത്തെ ഒരു സാധനം കടത്തിയിട്ട് അതിനെ വലിച്ച് ഊരിക്കളയാൻ പറ്റും. അപ്പൊ ഊരിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും വരത്തില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രയോജനം. അൾസർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അൾസർ വേഗം തന്നെ കരിയുന്നതായിട്ട് കാണാം. അവർക്ക് ആ ഒരു 2-3 ഈ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പട്ടീസ് ചുറ്റുന്ന പോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നീരൊന്നും വരാതെ നല്ല സുരക്ഷിതമായിട്ട് ചികിത്സ ലഭിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് വാരിക്കോസൈൻ വരാതിരിക്കാനായിട്ട് നമ്മളിപ്പം ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളില്ല, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യമാണ്. ഒത്തിരി നേരം നിൽക്കുന്ന ജോലിയുള്ള ആൾക്കാരിൽ ഇത് വരാൻ പറ്റും. ഇപ്പം ഒരു പോലീസിലൊക്കെ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ സഹജന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം നിന്നിട്ട് തന്നെ ജോലി ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം കൂടുതലായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത്തരക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പട്ടീസ് ചുറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ ഒരു രക്തത്തിന്റെ ഓട്ടം ശരിയാക്കി വെച്ചിരുന്നു ഞാൻ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ മരുന്ന് കഴിച്ച് നോക്കുക. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ RFA അല്ലെങ്കിൽ ലേസറോ തുടങ്ങിയ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പറ്റും. വ്രണങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കരുത് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും പറയും. വ്രണം വന്നു കഴിഞ്ഞാൽ കരിയാനൊക്കെ ബുദ്ധിമുട്ടാണ്, നമ്മൾ വലുതായിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് പോകേണ്ടതായിട്ട് വരും. വ്രണം കരിയുന്നവരെ ബുദ്ധിമുട്ടാണ്, പലരും അതങ്ങ് വളരെ വഷളാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വെക്കും. അതുപോലെ തന്നെ ഈ ഞരമ്പില് രക്തക്കുഴലിൽ തടിപ്പ് വന്ന് ഒരു കട്ട വന്നു കഴിഞ്ഞാൽ, രക്ത കട്ട വന്നു കഴിഞ്ഞാൽ അകത്തോട്ടും കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പറേഷൻ നല്ല ഒരു ചികിത്സയും പറ്റാത്ത രീതിയിലേക്ക് വരും. നമ്മൾ അകത്ത് രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സയില്ല, കാല് പൊക്കി വെച്ച് കിടക്കൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ അത്തരമൊന്നും ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കാതെ സിമ്പിളായിട്ട് 1-2 കാര്യത്തിൽ ചികിത്സ തേടാവുന്നതാണ്. വേദനയൊന്നും ബുദ്ധിമുട്ടുണ്ടാവുന്ന ചികിത്സകളല്ല എന്നുള്ളത് മനസ്സിലാക്കി സമയത്തിന് അതിന് വേണ്ട ഒരു ചികിത്സാ രീതി വിദഗ്ധനെ കണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് കിട്ടും. നമുക്ക് പിന്നീടൊന്നും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 99% ഇതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതുകൊണ്ട് അതും പേടിക്കേണ്ട. പലരും പല കഥകളൊക്കെ പറയും, നമ്മുടെ ഇത് ചെയ്താലും പിന്നെയും വരും അങ്ങനെ ഇങ്ങനെ. അതൊക്കെ വളരെ വളരെ അഡ്വാൻസ് ആയിട്ട് ദോഷമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് അവർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കാം, ചിലപ്പോൾ ടെക്നിക്കൽ ഫെയിലിയർ കൊണ്ടും ആകാം. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചോളം ഒരു 99% സക്സസ് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി
ഒരു വളരെ കൂടുതലാവുന്നതിന് മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നന്ദി.